അടുത്ത ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ പങ്കുവയ്ക്കുന്നവരുടെ സമൂഹം എന്ന ഒരു ആശയമാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. പങ്കുവയ്ക്കുന്നവരുടെ സമൂഹമാണ് സഭ. ഈ പാഠം വായിച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ഒരു കഥയാണ്, ഒരു സംഭവമായിട്ടാണ് ഞാൻ വായിച്ചത്. ഒരു അമ്മയും മകനും, അവരുടെ അപ്പച്ചൻ നേരത്തെ മരിച്ചുപോയി. ഏറെ സ്നേഹത്തോടെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ മകനെ പഠിപ്പിച്ച് വലിയവനാക്കണമെന്ന ഒറ്റ ആഗ്രഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട മകനു വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരമ്മയുടെ ചിത്രം. ഈ അമ്മയുടെ സ്നേഹം മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അമ്മയ്ക്കു വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ വളർന്നു വരുന്ന ഒരു കൊച്ചുമകൻ, ഇതാണ് ആ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ, അമ്മയും മകനും. എല്ലാ ദിവസവും അമ്മ മകനെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് യാത്രയാക്കിയതിന് ശേഷം അമ്മ പണിക്ക് പോകും. ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കുന്ന ആ പണം കൊണ്ടാണ് ഈ മകനു വേണ്ടി ആ അമ്മ ജീവിച്ചിരുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഓരോ ദിവസത്തെയും ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത്. അത്യാവശ്യം പൈസ എടുത്ത് അത്യാവശ്യം മാത്രം ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന ഒരു ഭവനമായിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ മകൻ ശ്രദ്ധിച്ചു, തൻ്റെ പൊതിച്ചോറ് കെട്ടുമ്പോൾ ബാക്കിയൊന്നും അമ്മയ്ക്ക് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി അമ്മ ബാക്കി വയ്ക്കുന്നില്ല. ഇത് അമ്മൻ്റെ ആ മകൻ്റെ ഹൃദയം തകർക്കുകയാണ്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ സ്കൂളിലേക്ക് യാത്ര ചെയ്തു. അവനൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, കൂട്ടുകാരുമൊത്തുള്ള സംഭാഷണത്തിനിടയിൽ കുറച്ച് സമയത്തേക്ക് അവൻ അമ്മയുടെ കാര്യം മറന്നുപോയി. അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തു. ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാതെ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന തൻ്റെ അമ്മയെ അവൻ ഓർത്തു. വേഗം അവൻ തൻ്റെ ഊണുപാത്രം അടച്ചു വെക്കുകയും ബാക്കിയുണ്ടായിരുന്ന ഭക്ഷണം കഴിക്കാതെ അത് അടച്ചു വെച്ചു. അവൻ അത് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി, അമ്മ വൈകുന്നേരം വരുമ്പം അമ്മയ്ക്ക് കൊടുക്കണമെന്ന ആ കരുതലോടെ അവനത് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അമ്മ വരുന്നതും കാത്ത് തൻ്റെ ഊണുപാത്രവുമായി അവൻ അമ്മയെ കാത്തിരിക്കുകയാണ്. അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ മനസ്സിലും അവൻ്റെ മുഖത്തും ആ സന്തോഷം നിഴലിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അകലെ നിന്നേ തൻ്റെ അമ്മ വരുന്നത് കണ്ട് ഈ ഊണുപാത്രവുമായി അവൻ ഓടി ചെല്ലുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, മോനെ എന്താണിത്? അപ്പോൾ അമ്മ അവൻ ഈ ഊണുപാത്രം അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. അമ്മ അത് തുറന്നു നോക്കിയപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാനായില്ല. അമ്മ രാവിലെ മകന് കൊടുത്തുവിട്ട ആ ഭക്ഷണത്തിൻ്റെ ഒരു പകുതിയോളം തനിക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെച്ച തൻ്റെ പ്രിയപ്പെട്ട മകൻ, അവൻ ആ അമ്മയുടെ സ്നേഹത്തിൻ്റെ, അമ്മ അവൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു നീർത്തടത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അമ്മ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് ഈ മകന് കൊടുക്കുകയാണ്. അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടത് അവൻ അമ്മ തനിക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ആ ഊണിൻ്റെ കുറച്ച്, വളരെ കുറച്ച് മാത്രം അമ്മ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി കരുതിയിരുന്നത്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തൻ്റെ മകനെക്കുറിച്ച് ഓർത്തു, ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവന് കൊടുക്കാനായി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇത് സൂക്ഷിച്ചു വെച്ചാൽ എൻ്റെ മകന് കൊടുക്കാമെന്ന ചിന്ത, അത് സൂക്ഷിച്ചു വെക്കാൻ ആ അമ്മയെ പ്രേരിപ്പിക്കുകയും അത് അവന് കൊടുക്കുകയും ചെയ്യുക. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരുതൽ, അമ്മയ്ക്ക് മകനോടും മകന് അമ്മയോടുമുള്ള ഒരു കരുതൽ, ഇത് അവിടെ അവർ ആവോളം അനുഭവിക്കുകയും സന്തോഷചിത്തരായി അവർ പരസ്പരം ആ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ഇന്ന് പങ്കുവയ്ക്കപ്പെടുന്നവരുടെ സമൂഹമാണ് സഭ എന്ന പാഠഭാഗത്തിൽ നമ്മൾ കാണുക. ഈശോ തിബേരിയാസ് കടൽ തീരത്ത് ഒരു മലയിൽ ശിഷ്യന്മാരോടൊത്ത് ഇരിക്കുകയായിരുന്നു. ഈശോ തിബേരിയാസ് കടൽ തീരത്ത് ഇരിക്കുന്നത് കണ്ട് ധാരാളം ജനങ്ങൾ ഈശോയിൽ നിന്ന് വചനം ശ്രവിക്കുവാൻ വേണ്ടി അവിടേക്ക് ഓടിയെത്തുകയാണ്. ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ അടുത്തേക്ക് വരുന്നത് അവിടുന്ന് കണ്ടു. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമായിരുന്നു അനുകമ്പ. തൻ്റെ വചനം കേൾക്കുവാൻ, തന്നെ ശ്രവിക്കുവാൻ തൻ്റെ അടുക്കലേക്ക് വരുന്ന ആ ജനക്കൂട്ടത്തോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നുകയാണ്. അവൻ അവരെ പഠിപ്പിച്ചു. അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ അവിടുത്തോട് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്,
ഇവരെല്ലാവരും രാവിലെ മുതൽ നമ്മോടൊപ്പമാണ്. ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല. ഇവർ വിശപ്പുള്ളവരാണ്. അതിനാൽ ഇവരെ ഭക്ഷണം വാങ്ങാൻ പറഞ്ഞയച്ചാലും എന്ന് ഈശോയുടെ ശിഷ്യന്മാർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈശോ പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. ശിഷ്യന്മാരുടെ കയ്യിൽ ഒന്നുമില്ല, എന്നാലും ഈശോ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അന്ത്രോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് മുമ്പ് നമ്മൾ ആ കഥയിൽ കണ്ടതുപോലെ തൻ്റെ പ്രിയപ്പെട്ട മകനോടുള്ള അമ്മയുടെ കരുതൽ, അത് ഒരു 2 മീനും 5 അപ്പവുമായിട്ട് ഒരു കുട്ട നിറയെ ആക്കിയാണ് ആ അമ്മ ഈ മകനെ അയച്ചിരിക്കുക. ഇത് അന്ത്രയോസ് തിരിച്ചറിഞ്ഞു. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട് എന്നുള്ളത് അവരുടെ ഒരു വലിയ സംശയമാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, ജനങ്ങളെ പന്തികളായി ഇരുത്തുവാൻ ഈശോ അവരോട് ആവശ്യപ്പെടുകയാണ്. അനന്തരം ഈശോ അപ്പവും മീനും ആശീർവദിച്ച് വിളമ്പാനായി അവരെ ഏൽപ്പിച്ചു. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ വലിയ പ്രത്യേകത. അവർ ഭക്ഷിച്ച് തൃപ്തരായി. നമുക്കറിയാം, നമ്മൾ എന്ത് ആഹാരം കഴിക്കുമ്പോൾ തൃപ്തരാകണമെങ്കിൽ അത്രമാത്രം കഴിക്കുമ്പോഴാണ്, എന്ത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും നമ്മൾക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് തൃപ്തി ഉണ്ടാകുക. വെറും 5 ബാർലിയപ്പവും 2 മീനും ഈശോ ആശീർവദിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന ആ ജനക്കൂട്ടത്തിന് മുഴുവൻ അത് തൃപ്തിയുള്ളതാക്കി തീർത്തു. അതുപോലെ തന്നെ അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം 12 കുട്ട നിറയെ ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ ശേഖരിക്കാനും ഈശോയുടെ അത്ഭുതം വഴി സാധിക്കുകയാണ്. ഇത് അവിടെ കൂടിയ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും അത്ഭുതപ്പെടുത്തി എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഇനി ഈ മിശിഹായുടെ ജീവിതത്തിലും പ്രബോധനത്തിലും പങ്കുവയ്ക്കൽ എങ്ങനെയായിരുന്നു എന്നതാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. മിശിഹായുടെ ജീവിതത്തിലും പ്രബോധനത്തിലും പങ്കുവയ്ക്കൽ എങ്ങനെ. വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരെയും രോഗങ്ങളാലും വേദനകളാലും വലയുന്നവരെയും പാപഭാരത്താൽ ഉള്ളം നീറുന്നവരെയും തേടിയെത്തിയ രക്ഷകനായിരുന്നു ഈശോ. പീഡിതരുടെയും ദുഃഖിതരുടെയും ആലംബഹീനരുടെയും രോഗികളുടെയും ആകുലരുടെയും ഒക്കെ മധ്യത്തിലേക്കാണ്, അവരെ തേടിയാണ് ഈശോ കടന്നു വന്നത്. അവിടുന്ന് അവർക്കായി സ്വയം സമർപ്പിച്ചു. തന്നെ തന്നെ അവിടുത്തേക്ക് അവിടുന്ന് വിട്ടുകൊടുക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അത് രോഗികളും പീഡിതരും ആകുലരും ആരുമില്ലാത്തവരും ഒക്കെയായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു തന്നെ തന്നെ അവിടുന്ന് മാറ്റിവെച്ചത്. തൻ്റെ മാംസവും രക്തവും സ്വജീവൻ തന്നെയും അവിടുന്ന് ദാനം ചെയ്തു. താൻ തന്നെയും തനിക്കുള്ളവ മുഴുവനെയും മറ്റുള്ളവർക്ക് വേണ്ടി, സ്വന്തം ജനത്തിനു വേണ്ടി മാറ്റിവെച്ചവനാണ് ക്രിസ്തു. പങ്കുവയ്ക്കുന്ന ഈശോയുടെ മനോഭാവമാണ് അവിടുത്തെ ശിഷ്യർ സ്വന്തമാക്കേണ്ടത്. ഇത്തരത്തിൽ തന്നെയും തനിക്കുള്ളവയെയും തൻ്റെ ജീവനും രക്തവും മാംസവുമെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്ത ഈശോയുടെ ആ മാതൃകയാണ്, ഈശോയുടെ മനോഭാവമാണ് ഈശോയുടെ ശിഷ്യർ സ്വന്തമാക്കേണ്ടതെന്ന് ഈശോ സ്വജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കട്ടെ, ഭക്ഷണസാധനമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നാണ് ഈശോയുടെ മുന്നോടിയായ യോഹന്നാൻ മാംദാന ജനത്തോട് പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 3:11 നമ്മൾ കാണുക. 2 വസ്ത്രങ്ങളുള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കുക, ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. എന്തെങ്കിലും എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതലുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ അവകാശമാണ് എന്ന് യോഹന്നാൻ മാംദാന ഇവിടെ സൂചിപ്പിക്കുക. ഈശോയുടെ പ്രബോധനങ്ങളിലും ഈ ഒരു പങ്കുവയ്ക്കലിന്റെ സന്ദേശം തന്നെയാണ് നിറഞ്ഞു നിന്നിരുന്നത്. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് ദാനമായി തന്നെ കൊടുക്കുക. നിന്റെ ഉടുപ്പ് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുക. ഉടുപ്പ് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന, ഈശോ നമുക്ക് നൽകുന്ന വലിയ പ്രബോധനം അത് പങ്കുവയ്ക്കലിൻ്റേത് തന്നെയാണ്. വലതുകൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതുകൈ അറിയാത്ത വിധം ദാനം ചെയ്യുക എന്നുകൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു നന്മ ചെയ്താൽ, എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നതല്ല, വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്നാണ് ഈശോ ആഗ്രഹിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:8
അഞ്ചാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലും ആറാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലുമെല്ലാം ഇതാണ് ഈ ആശയങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചതും വിശക്കുന്നവർക്ക് പങ്കുവയ്ക്കാനായിരുന്നല്ലോ. ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു, ജനത്തിനു വേണ്ടിയിട്ടായിരുന്നു. വിശക്കുന്ന ജനത്തിനു വേണ്ടി അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചത്. ഈശോയുടെ ഈ മാതൃകയും പ്രബോധനങ്ങളും പിന്തുടരാൻ നിയുക്തയായ സഭയ്ക്ക് പങ്കുവയ്ക്കുന്ന സമൂഹമാകാതിരിക്കാൻ സാധിക്കില്ല. ഈശോയുടെ മാതൃക അതേപടി പിന്തുടരുന്ന സഭയ്ക്ക് ഈ പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഭാവം ഉണ്ടാകണമെന്നാണ് തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുക. ഇനി ആദിമസഭയുടെ മാതൃക, ഈ പങ്കുവയ്ക്കലിൽ ആദിമസഭ നമുക്ക് നൽകുന്ന മാതൃക അല്ലെങ്കിൽ ആദിമസഭയുടെ ജീവിതശൈലി എന്താണെന്നാണ് നമ്മൾ നോക്കുവാൻ പോവുക. ഈശോയുടെ അനുകമ്പയും പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും ആദിമസഭ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടു. ഈശോ ആഗ്രഹിച്ച അതേപോലെ തന്നെ ജീവിക്കുവാൻ ആദിമസഭയ്ക്ക് കഴിഞ്ഞു എന്നാണ് നമ്മളിവിടെ കാണുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹത്തിന് ഒരു ഹൃദയവും ഒരു ആത്മാവുമാണ് ഉണ്ടായിരുന്നത്. അവർക്കെല്ലാവർക്കും ഒരേ ഹൃദയം, ഒരേ ആത്മാവ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരേ ഒരു കാര്യം, എല്ലാവരും ചെയ്യുന്നതും ഒരേ ഒരു കാര്യം. ഇതായിരുന്നു ആദിമസഭാ സമൂഹത്തിൻ്റെ പ്രത്യേകത. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായി അവർ കരുതി. അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം അവർ സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. എല്ലാം തനിക്ക് തങ്ങൾക്ക് എന്തുണ്ടോ അതെല്ലാം വിറ്റ് ആ തുക മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ച ഒരു ആദിമ സമൂഹത്തെയാണ് നമ്മൾ ദർശിക്കുക. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ഈ ആ മൊത്തമായി കിട്ടിയ ആ പൊതുസ്വത്തിനെ വിഭജിച്ച് ഓരോരുത്തർക്കും എന്തുമാത്രമാണോ ആവശ്യം അതനുസരിച്ച് അവർ അതിനെ വിതരണം ചെയ്യുകയാണ് ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനം 4:32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുക. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നിരുന്ന അവർ തങ്ങളുടെ കൂട്ടായ്മ പങ്കുവയ്ക്കലിലൂടെ പ്രകടമാക്കി. പങ്കുവയ്ക്കലിലൂടെയാണ് തങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹം ഈ കൂട്ടായ്മയിൽ അവർ പങ്കുവച്ചത്. തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന ഉദാരതയുടെ മനോഭാവം അവരിൽ വളർന്നപ്പോൾ അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാരും ഇല്ലാതായി. അവരുടെ ഇടയിൽ ദാരിദ്ര്യമോ വിഷമമോ അനുഭവിക്കുന്ന ആരുമുണ്ടായിരുന്നില്ല. കാരണം അവർ തങ്ങൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കായിട്ട് പങ്കുവച്ചു. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ആദിമസഭയ്ക്ക് നൽകിയിട്ടുള്ള പ്രബോധനങ്ങൾ, ഈ പങ്കുവയ്ക്കലിനെ കുറിച്ചിട്ടുള്ള പ്രബോധനങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ കാണുവാൻ പോവുക. സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന മിശിഹായുടെ മാതൃക അനുകരിച്ച് നാം ഔദാര്യമുള്ളവരാകണം. സമ്പന്നനായിരുന്നിട്ടും എല്ലാത്തിൻ്റെയും ഉടയവനായിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഒന്നുമില്ലാത്തവനായി ജീവിച്ച നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന മിശിഹായുടെ മാതൃക നാം ഓരോരുത്തരും അനുകരിക്കണം. അങ്ങനെ നാം എല്ലാവരും ഔദാര്യമുള്ളവരാകണമെന്നാണ് നമ്മെ ഈ ആദിമസഭയുടെ പ്രബോധനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുക. ദരിദ്രർക്കു വേണ്ടിയുള്ള ധനസഹായത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും പൗലോസ് ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:15-18 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാം. സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. മനസ്സിലാ മനസ്സോടെ നമ്മൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്താലൊന്നും അത് ദൈവത്തിന് പ്രീതികരമാവില്ല. മറിച്ച് സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദാനം ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ബലിയർപ്പണമാണ്. നമ്മെ തന്നെ വ്യയം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. ഈ ദാനം ചെയ്യുക എന്നത് ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയാണ്. ആവശ്യക്കാരനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കണമെന്നാണ് യാക്കോബ് സ്ലീഹ പഠിപ്പിക്കുക. ആവശ്യക്കാരനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കണം.
നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിലൂടെ ഇത് കാണുകയും ചെയ്യണമെന്നതാണ് യാക്കോബ് സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ, അവരുടെ ശരീരത്തിന് ആവശ്യമായതാണ് വസ്ത്രം ഭക്ഷണം എന്നിവയൊക്കെ, എന്നാൽ ഇതൊന്നും ഇല്ലാതെ വിഷമിച്ച് കഴിയുന്ന ഒരാളോട് സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. നമ്മുടെ വിശ്വാസം ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുകയും ദൈവത്തിന് അനുയോജ്യമല്ലാതെ ഉള്ള പ്രവൃത്തികൾ, അതായത് ഇപ്പോൾ വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ പാർപ്പിടമൊക്കെ ഇല്ലാത്ത ഒരു വ്യക്തിയോട് നീ പോയി വിശപ്പടക്കുന്നതിന് പകരം സമാധാനത്തിൽ പോവുക, വസ്ത്രമില്ലെങ്കിൽ പോയി തീ കായുക, അല്ലെങ്കിൽ വിശപ്പടക്കുക, നീ തന്നെ പണിതെടുത്ത് നീ പോയി വിശപ്പടക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇത് നിർജീവമായ വിശ്വാസത്തിന് തുല്യമാണ് എന്ന് യാക്കോബ് സ്ലിഹ തൻ്റെ രണ്ടാം ലേഖനത്തിൽ, ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. യാക്കോബ് സ്ലിഹ എഴുതിയ ലേഖനം 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണിത് നമ്മൾ കാണുക. ഒരു സഹോദരനോ സഹോദരിയോ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ നിന്റെ അരികിൽ വന്നാൽ അവനോട് പോയി വിശപ്പടക്കുക എന്നോ തീ കായുക അല്ലെങ്കിൽ നീ പോയി സമാധാനത്തിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നിന്റെ വിശ്വാസം വെറും നിർജീവമാണ് എന്ന് യാക്കോബ് സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്രകാരമുള്ള പ്രബോധനങ്ങളിലൂടെ ഔദാര്യപൂർവം പങ്കുവയ്ക്കാനുള്ള പ്രചോദനവും മാതൃകയും ശിഷ്യന്മാർ ആദിമസഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ആദിമസഭയിലെ അപ്പമുറിക്കൽ വേള പാവങ്ങളുമായുള്ള പങ്കുചേരലിനുള്ള അവസരം കൂടിയായിരുന്നു. കർത്താവിൻ്റെ അത്താഴത്തോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിൽ പാവങ്ങളെ അവഗണിച്ചതിന് കോറിന്തോസിലെ സഭയെ പൗലോസ് ലിഹ ശാസിക്കുന്നുണ്ട്. യൂദയായിലെ പാവപ്പെട്ട സഭകൾക്ക് വേണ്ടി പിരിവെടുക്കുന്നത് സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും കഴിവിനനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവയ്ക്കണം. വിശുദ്ധ പൗലോസ് ലിഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1:16-2 നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെച്ച് അത് പാവപ്പെട്ടവന് നൽകണമെന്ന് പൗലോസ് ലിഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് പങ്കുവയ്ക്കാനുള്ള പ്രേരണ നമുക്ക് നൽകുന്നത് എന്നതാണ്. ഉത്ഥാനത്തിലുള്ള ഈശോയുടെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ, നമ്മുടെ തന്നെയും ഉത്ഥാനത്തിലുള്ള, മരണം കഴിഞ്ഞ് നമുക്ക് മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള, നിത്യജീവനുണ്ട് എന്നുള്ള ആ ഒരു പ്രത്യാശയാണ് ഈ പങ്കുവയ്ക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്ന ഭാഗമാണ് അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത്. ദൈവജനത്തിനായി തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിന് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പ്രചോദനം നൽകിയത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. ആദിമ സമൂഹത്തെ മുഴുവനും ഈ ഒരു പങ്കുവയ്ക്കലിന് പ്രേരിപ്പിച്ചത് ഈ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തതെന്ന അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം അവരെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. ആദിമസഭാ സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന തങ്ങളുടെ എല്ലാ സ്വത്തുകളെല്ലാം വിറ്റ് ആ പണം മുഴുവൻ അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ച് അത് പങ്കുവയ്ക്കുന്നതിനൊക്കെ അവരെ പ്രേരിപ്പിച്ചത് ഈ ഒരു വചനമായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തത്. നാം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് തന്നെയാണ് എന്നുള്ള ആ ഒരു പ്രബോധനം അവരെ വളരെയധികം സ്വാധീനിച്ചു. ഭൗമികമായതിലുള്ള സുരക്ഷിതത്വം വെടിയുന്നവർക്കേ പങ്കുവയ്ക്കാൻ കഴിയുകയുള്ളൂ. തൻ്റെ സ്വത്തിൽ ആശ്രയം വയ്ക്കുന്ന ആർക്കും ഇത് വിറ്റ് മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ സഹായം കൊടുക്കാനോ സാധിക്കുകയില്ല. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയായിരുന്നു ആദിമ സഭാസമൂഹത്തെ ഈ പങ്കുവയ്ക്കലിന് പ്രേരിപ്പിച്ചതെന്ന് നമ്മൾ കണ്ടു. ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണെന്നും എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലെന്നുമുള്ള ജ്ഞാനമാണ് മനുഷ്യനെ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്നത്. നമ്മൾ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്കിടെ കൂടെ ഈ സമ്പാദിച്ചവ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. എന്നാൽ മരണശേഷവും കൂടെ വരാൻ കഴിവുള്ള സൽപ്രവൃത്തികൾ ചെയ്യാൻ ഇത് അവനെ പ്രേരിപ്പിക്കുന്നു. സൽപ്രവൃത്തികളെ മാത്രമേ നമുക്ക് കൂടെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മൃതസംസ്കാര വേളയിൽ നമ്മളെ എല്ലാവരെയും സ്പർശിക്കുന്ന, നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ഗാനമുണ്ട്, മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും
സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. അലസത കൂടാതെ, മടി കൂടാതെ മറ്റുള്ളവർക്ക് നന്മയും സഹായവും സ്നേഹവും ഒക്കെ കൊടുത്താൽ ആ സൽപ്രവൃത്തികൾ മാത്രമേ നമ്മുടെ കൂടെ പോരൂ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ് ഈ മൃതസംസ്കാര വേളയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ആ ഗാനം. ഇത് നമ്മുടെയൊക്കെയും ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴും സൽപ്രവൃത്തികൾ ചെയ്യാൻ നമ്മൾ വെമ്പൽ കൊള്ളുന്നവരാകണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ എപ്പോഴും ഒരു തീക്ഷ്ണത നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് ഈ ഗാനം അല്ലെങ്കിൽ ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ബലിയർപ്പണവും പങ്കുവയ്ക്കലും ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ കാണുവാൻ പോവുക. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായ വിശുദ്ധ കുർബാന പങ്കുവയ്ക്കുവാൻ, വിശുദ്ധ കുർബാന പങ്കുവയ്ക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നു, നമ്മെ പ്രേരിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ മുറിച്ചു നൽകുന്ന അപ്പവും പങ്കുവയ്ക്കപ്പെടുന്ന പാനീയവും ആരാധനാ സമൂഹത്തിന് കർമ്മമണ്ഡലങ്ങളിൽ സ്വയം മുറിച്ചു വിളമ്പാനുള്ള ആഹ്വാനമാണ് നൽകുക. വിശുദ്ധ കുർബാനയിൽ മുറിച്ചു നൽകപ്പെടുന്ന അപ്പവും, അതായത് ഈശോയുടെ തിരുശരീരം തന്നെയാണ് നമ്മൾക്ക് വിശുദ്ധ കുർബാനയിലൂടെ മുറിച്ചു നൽകപ്പെടുക. അതുപോലെ തന്നെ പങ്കുവയ്ക്കപ്പെടുന്ന പാനീയം, ഈശോയുടെ തിരുരക്തം, ഇത് ആരാധനാ സമൂഹത്തിന് കർമ്മമണ്ഡലങ്ങളിൽ സ്വയം മുറിച്ചു നൽകുവാനുള്ള ഒരു വലിയ പ്രേരണയാണ് നൽകുന്നത്. ഈശോയുടെ ബലിയിൽ പങ്കുചേരുന്ന നമ്മളും പങ്കുവയ്ക്കാൻ തയ്യാറാകണം. ഈശോയുടെ ബലിയിൽ പങ്കുചേർന്നു, ഈശോയുടെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് ഞാൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുന്നു എന്നൊക്കെ നമ്മുടെ ബോധതലത്തിലുണ്ട്, പക്ഷെ നമ്മുടെ വിശ്വാസ തലത്തിലുമുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് എത്രമാത്രം അനുവർത്തനീയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ മുറിച്ചു വിളമ്പപ്പെട്ട അപ്പത്തെയും വീഞ്ഞിനെയും പോലെ തന്നെ, ഈശോയുടെ തിരുശരീരവും തിരുരക്തത്തെയും പോലെ തന്നെ 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 മുറിച്ചു വിളമ്പുവാൻ നമ്മളും കർമ്മമണ്ഡലങ്ങളിൽ സജ്ജരാകുമ്പോൾ മാത്രമാണ് ഈ വിശുദ്ധ കുർബാന അർപ്പണം കൊണ്ട് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അറിവും കഴിവും സമയവും സമ്പത്തും ആരോഗ്യവുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ സഭയുടെ പങ്കുവയ്ക്കുന്ന സ്വഭാവത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കും. നമുക്കിത് ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മുടെ അറിവ്, അറിവില്ലാത്തവന് അറിവ് പകർന്നു കൊടുക്കുക വഴി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി, നല്ല നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ അറിവ് പ്രയോഗിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ വിവിധങ്ങളായ കഴിവുകളുള്ളവരാണ് നമ്മെല്ലാവരും. ഈ കഴിവുകൾ നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിനിയോഗിക്കുക. നമ്മുടെ സമയം, നമ്മൾ അലസമായിട്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ മറ്റുള്ളവർക്ക് വേണ്ടി, നന്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സമയം വിനിയോഗിക്കുമ്പോൾ, അതുപോലെ നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ, നമ്മുടെ ആരോഗ്യം, നമ്മൾ നല്ല ദൃഢഗാത്രരൊക്കെ ആയിട്ടിരിക്കുന്നിട്ട് കാര്യമില്ല, ആ എൻ്റെ ആരോഗ്യം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പങ്കുവയ്ക്കുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് സഭയുടെ പങ്കുവയ്ക്കുന്ന സ്വഭാവത്തിന് സാക്ഷികളാകാൻ സാധിക്കുകയുള്ളൂ. ഇനി സഭ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മൾ കാണുവാൻ പോവുകയാണ്. മിശിഹായുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പങ്കുവയ്ക്കൽ. സഭയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഈ പങ്കുവയ്ക്കലിൻ്റെതാണ്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം വേദനിക്കുമ്പോൾ ബാക്കി എല്ലാ അവയവങ്ങളും വേദനിക്കും. ആ വേദന നീക്കാനുള്ള യത്നങ്ങൾ നടത്തും. ഇപ്പോൾ നമ്മുടെ കണ്ണിലൊരു കരട് പോയാൽ വേഗം കൈയും മനസ്സും ശരീരവും എല്ലാം മുഴുവൻ അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ പരിശ്രമിക്കുന്നത് പോലെ, സഭാംഗങ്ങളുടെ വേദനകൾ പരിഹരിക്കുവാൻ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാം പരിശ്രമിക്കണം. സഭയിലെ ഒരംഗം വേദനിക്കുമ്പോൾ അത് സഭ തന്നെയാണ് വേദനിക്കുന്നുള്ള തിരിച്ചറിവുണ്ടായി ആ സഭാംഗത്തിൻ്റെ വേദനയെ നാം ഇല്ലാതാക്കണം. ലോക ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്രർക്ക് ആശാകേന്ദ്രമായിരിക്കുന്നത് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. സഭ നടത്തുന്ന വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, മാനസിക ആരോഗ്യ ചികിത്സാലയങ്ങൾ, ബാലഭവൻ, കുഷ്ഠരോഗ ആശുപത്രികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും വികലാംഗർക്കുമുള്ള ഭവനങ്ങൾ, ജയിൽ വിമുക്തർക്കും അവരുടെ മക്കൾക്കുമുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ, എയ്ഡ്സ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കുമുള്ള സംരക്ഷണ ആലയങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഇത്തരത്തിൽ സഭ പങ്കുവയ്ക്കുന്ന മറ്റുള്ളവരെ, പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ ആരുമില്ലാത്തവരെ, ആർക്കും വേണ്ടാത്തവരെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഭ ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഷ്ഠരോഗികളെ പരിചരിച്ച് കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയുണ്ട്. നമുക്കറിയാം
കുഷ്ഠരോഗിയായി അദ്ദേഹം മരിച്ചു. ഫാദർ ഡാമിയൻ, ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് കുഷ്ഠരോഗിയായിട്ടാണ് മരിച്ചത്. അതുപോലെ അഗതികൾക്കും അനാഥർക്കും വേണ്ടി ആലംബമായി തീർന്ന വിശുദ്ധ വിൻസെൻ്റ് പോൾ, അഗതികളുടെയും ആലംബഹീനരുടെയും സംരക്ഷകനായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പോൾ. കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ലോകത്തിൻ്റെ തന്നെ അമ്മയായി മാറിയ വിശുദ്ധ മദർ തെരേസ, ഇവരെല്ലാം സഭയുടെ ഇന്നത്തെ അഭിമാന പാത്രങ്ങളാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് തങ്ങളുടെ ജീവനെ ദൈവത്തിനും മറ്റുള്ളവർക്കുമായി സമർപ്പിച്ച വിശുദ്ധാത്മാക്കൾ. നിരാലംബരും ദുഃഖിതരും പീഡിതരും ദുരിതമനുഭവിക്കുന്നവരുമായ ജനതയ്ക്ക് വേണ്ടി സഭ എന്നും പ്രവർത്തനനിരതമായിരിക്കണം എന്നതാണ് ഇവരുടെയൊക്കെ ജീവിതം നമ്മളോട് വിളിച്ചോതുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്തു പങ്കുചേർന്നുകൊണ്ട് പങ്കുവയ്ക്കുന്ന സഭയെ ലോകത്തിൽ പ്രതിഫലിപ്പിക്കാൻ സഭാമക്കളായ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അത് നമ്മൾ നിറവേറ്റണം. നമ്മുടെ കൊച്ചു കൊച്ചു ജീവിതങ്ങളിലൂടെ, നമ്മുടെ കൊച്ചു പ്രവർത്തനങ്ങളിലൂടെ, നന്മ പ്രവൃത്തികളിലൂടെ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിച്ചുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കുമ്പോൾ സഭയുടെ പങ്കുവയ്ക്കൽ എന്ന മനോഭാവത്തിലും ആ ധർമ്മത്തിലും നമ്മൾ പങ്കുചേരുകയാണ് ചെയ്യുക. നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കാനുള്ള ഒരു തിരുവചനമുണ്ട്. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25:40. അന്തിവിധിക്കായി നമ്മെ പ്രേരിപ്പിക്കുന്ന, അന്തിവിധിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മെ നന്മ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തിരുവചനം ഏതായിരുന്നു? എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇനി നമുക്ക് നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, എളിയവരായ ഞങ്ങൾക്ക് വേണ്ടി സ്വയം പങ്കുവച്ച് നൽകിയ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തതുപോലെ, അങ്ങേ തന്നെ ഞങ്ങൾക്ക് ദാനം ചെയ്തതുപോലെ ഞങ്ങളെ മറ്റുള്ളവർക്കായി നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. എൻ്റെ സഹപാഠികളെ, നമ്മോടൊപ്പം എപ്പോഴും ആയിരിക്കുന്ന എൻ്റെ സഹപാഠികളെ, ഞാൻ എൻ്റെ സമയവും കഴിവുകളും വിനിയോഗിച്ച് അവരെ സഹായിക്കും. എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും എനിക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും എനിക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുമെല്ലാം എൻ്റെ സഹപാഠികൾക്ക് ആവശ്യമായത് നൽകി അവരെ സഹായിക്കാൻ ഞാൻ ശ്രദ്ധാലുവായിരിക്കുമെന്ന ഒരു തീരുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാം. ഇനി നമുക്ക് നമ്മുടെ സഭയോടൊത്തും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മാനുഷികമായ ബലഹീനതകൾ മൂലം ഞെരുക്കം അനുഭവിക്കുന്നവരെ സഭ സസ്നേഹം ആശ്ലേഷിക്കുന്നു. പാവപ്പെട്ടവനിലും പീഡിതനിലും ദരിദ്രനും പീഡിതനുമായ ദിവ്യനാഥൻ്റെ പ്രതിച്ഛായ ദർശിക്കുന്നു. എവിടെ പാവപ്പെട്ടവനുണ്ടോ അവിടെ ഈശോയുണ്ടെന്നും ഈശോയുടെ പീഡിപ്പിക്കപ്പെട്ട മുഖമാണ് അതെന്ന് തിരിച്ചറിഞ്ഞ് ആ ഈശോയെ സ്നേഹിക്കുന്ന, ആ ഈശോയ്ക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന ഒരു മനോഭാവമാണ് സഭയ്ക്കുള്ളത്. അവരുടെ അവശതകൾ പരിഹരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവരിലൂടെ അവൾ മിശിഹാനാഥനെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യുക. എവിടെ വേദനിക്കുന്നവരുണ്ടോ, പാവപ്പെട്ടവരുണ്ടോ, അവരെ ശുശ്രൂഷിക്കുക വഴി മിശിഹായെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നതെന്നൊരു മനോഭാവത്തോടെ എപ്പോഴും പങ്കുവയ്ക്കലിലും എവിടെ ആവശ്യമുണ്ടോ അവിടെ ഓടി ചെല്ലുന്ന ഒരു മനോഭാവമാണ് സഭയുടെ പ്രേക്ഷിത രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. ഇനി മാർത്തോമാ സഭയെ അല്ലെങ്കിൽ മാതൃസഭയെ അറിയാനായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പും ഉപവാസവും ദാനധർമ്മവും നിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തികളായിരുന്നു മാർത്തോമ ക്രിസ്ത്യാനികൾ. ആണ്ടുവട്ടത്തിലെ ബുധനാഴ്ചകളും വെള്ളിയാഴ്ചകളും അവർ കൂടാതെ 25 നോമ്പ്, 3 നോമ്പ്, 50 നോമ്പ്, 15 നോമ്പ്, 8 നോമ്പ് എന്നീ കാലങ്ങളിലും അവർ നോമ്പാചരിച്ചിരുന്നു. സസ്യാഹാരം മാത്രമേ നോമ്പ് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഉപവാസ ദിനങ്ങൾ പ്രത്യേക പ്രാർത്ഥനകളുടെയും ദാനധർമ്മങ്ങളുടെയും ദിവസം ആയിരുന്നു. അതുപോലെ മറ്റുള്ളവർക്കു വേണ്ടി കരുതി വയ്ക്കാനും ഈ ഉപവാസ ദിനങ്ങൾ മാർത്തോമ ക്രിസ്ത്യാനികളെ പ്രേരിപ്പിച്ചിരുന്നു എന്നത് മാതൃസഭയെ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ ആഹ്ലാദം നൽകുന്ന ഒന്നാണ്. ചുരുക്കത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട 5 questions ആണ് ഈ പാഠത്തിൽ തന്നിരിക്കുക. 1. ക്രിസ്തീയ പങ്കുവയ്ക്കൽ ഈശോയുടെ ജീവിതത്തിലും പ്രബോധനത്തിലും വേരൂന്നിയതാണ് എന്നുള്ളതാണ്. ഈശോയുടെ പ്രബോധനത്തിൽ വേരൂന്നിയ ജീവിതം,
അത് എങ്ങനെയാണ് ഈശോ പൂർത്തീകരിച്ചത് എന്നുള്ളതാണ്. തൻ്റെ മാംസവും രക്തവും സ്വജീവൻ തന്നെയും അവിടുന്ന് ദാനം ചെയ്ത് ഈശോയുടെ പങ്കുവയ്ക്കുന്ന മനോഭാവം നമുക്ക് അവിടുന്ന് കാണിച്ചു തന്നു. അതുപോലെ തന്നെ അവിടുന്ന് പറയുന്ന അവിടുത്തെ പ്രബോധനങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, ദാനം ചെയ്യുക, നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് ദാനമായി തന്നെ കൊടുക്കുക, നിന്റെ ഉടുപ്പ് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി വിട്ടുകൊടുക്കുക, വലതുകൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ. ഇങ്ങനെയുള്ള പ്രബോധനങ്ങളിലൂടെയാണ് ഈശോ തൻ്റെ ജീവിതത്തിൽ തൻ്റെ പ്രബോധനത്തിൽ ഈ പങ്കുവയ്ക്കൽ മനോഭാവം നിലനിർത്തിയിരുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആദിമസഭയുടെ ജീവിതശൈലി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈശോയുടെ അനുകമ്പയും പങ്കുവയ്ക്കാനുള്ള സന്നദ്ധതയും ആദിമസഭ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുകയും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നതുപോലെ വിശ്വാസികളുടെ സമൂഹത്തിന് ഒരേ ആത്മാവും ഒരേ വിശ്വാസവും ഒരേ ഹൃദയവും ഒക്കെയായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെടാതെ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അത് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചത്, അത് ഓരോരുത്തർക്കും ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നതിൽ അവർ ശ്രദ്ധാലുക്കളായിരുന്നു. അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും അവർ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഇങ്ങനെ അവരൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് ഈ ഒരു പങ്കുവയ്ക്കലിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്ക് നൽകുന്നതിനായി അവർ ജീവിച്ചിരുന്നത്. തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവയ്ക്കുന്ന ഉദാരതയുടെ മനോഭാവം അവരിൽ വളർന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രത്യേകത എന്നത്, അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇതായിരുന്നു ആദിമസഭയുടെ ജീവിതശൈലി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദിമസഭയുടെ പ്രബോധനങ്ങൾ, ആദിമസഭയ്ക്ക് നൽകിയ പ്രബോധനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. സമ്പന്നനായിരുന്നിട്ട് നമ്മെ പ്രതി ദരിദ്രനായിത്തീർന്ന മിശിഹായുടെ മാതൃക അനുകരിച്ച് നാം ഔദാര്യമുള്ളവനാകണം, ഔദാര്യമുള്ളവരായിത്തീരണം എന്നൊക്കെ ഈ പൗലോസ് ലീഹ ദാനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വേളയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെയാണ് ദൈവം സ്വീകരിക്കുന്നത്, ദാനം ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്, ഇങ്ങനെയെല്ലാം യാക്കോബ്സ് ലീഹ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് എന്നൊക്കെയെല്ലാം യാക്കോബ്സ് ലീഹ പഠിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രബോധനം ആദിമസഭയ്ക്ക് വിശുദ്ധ പൗലോസ് ലീഹായും യാക്കോബ്സ് ലീഹായും ഒക്കെ നൽകുകയാണ്. ഇപ്രകാരമുള്ള പ്രബോധനങ്ങളിലൂടെയാണ് ഔദാര്യപൂർവ്വം പങ്കുവയ്ക്കുവാനുള്ള പ്രചോദനവും മാതൃകയും ശിഷ്യന്മാർ ആദിമസഭയ്ക്ക് നൽകിയത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഉത്ഥാനത്തിലുള്ള പ്രത്യാശ, പങ്കുവയ്ക്കാനുള്ള ഒരു പ്രേരണ എങ്ങനെ ഈ ആദിമസമൂഹത്തിന് നൽകിയെന്ന്, ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് ആദിമസമൂഹത്തിന് പങ്കുവയ്ക്കാനുള്ള പ്രേരണ നൽകിയത് എന്നുള്ളതാണ്. ദൈവജനത്തിനായി തങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിന് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പ്രചോദനം നൽകിയത് ഈ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. അതുപോലെ അവരെ ശക്തമായിട്ടും ധൈര്യപ്പെടുത്തിയ, ഇതിന് പ്രേരിപ്പിച്ച ഒരു തിരുവചനമായിരുന്നു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തതെന്ന് ഉള്ള ആ അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം, ഇത് ഇവരെ ഈ പങ്കുവയ്ക്കലിനെ വളരെയേറെ പ്രേരിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണെന്നും എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലെന്നുമുള്ള ജ്ഞാനം മനുഷ്യനെ പങ്കുവയ്ക്കുവാൻ സഹായിക്കുന്നു. അതുവഴി മരണശേഷവും കൂടെ വരാനുള്ള സൽപ്രവൃത്തികൾ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉത്ഥാനത്തിലുള്ള പ്രത്യാശയാണ് അല്ലെങ്കിൽ പങ്കുവയ്ക്കാനായിട്ട് ഇവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഈ നാലാമത്തെ ആൻസറിലൂടെ കാണാൻ കഴിയും. അടുത്തത് സഭ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് എന്നുള്ളതാണ്. മിശിഹായുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ പങ്കുവയ്ക്കലാണ്. ലോകത്തിൽ കാണപ്പെടുന്ന ദരിദ്രരായിട്ടുള്ള, പീഡിതരായിട്ടുള്ള, ആലംബഹീനരായിട്ടുള്ള വ്യക്തികളെ അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർക്കു വേണ്ടി ജീവിക്കുന്ന സഭയെയാണ് നമ്മൾ കണ്ടുമുട്ടുക. മിശിഹായാകുന്ന ആ ശരീരത്തിലെ, സഭയാകുന്ന ശരീരത്തിലെ ഒരംഗം വേദനിക്കുമ്പോൾ അത് ക്രിസ്തു തന്നെയാണ് വേദനിക്കപ്പെടുന്നത് എന്നുള്ള തിരിച്ചറിവ് സഭയ്ക്കുണ്ടാവുകയും അതുവഴി ആ സഭയിലെ ആ അംഗത്തെ കണ്ടെത്തി അവന് വേണ്ട ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് സഭയുടെ ഒരു പ്രവർത്തന വേദിയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഭയ്ക്ക് ഇത്തരത്തിലുള്ള
പ്രവർത്തനങ്ങളിലൂടെ അവർ സഭയ്ക്ക് ആവശ്യമായ പ്രചോദനം നൽകുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സഭ നടത്തുന്ന വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കൗൺസിലിംഗ് സെൻ്ററുകൾ, അതുപോലെ മാനസികാരോഗ്യ ചികിത്സാലയങ്ങൾ, അതുപോലെ പല പല കേന്ദ്രങ്ങളിലൂടെ സ്ഥാപനങ്ങളിലൂടെ ഇതിന് ഈ ഉദാഹരണമായിട്ട് ഈ രോഗി ശുശ്രൂഷയിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും എല്ലാം ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് സഭ നടത്തിക്കൊണ്ടുവരികയാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കുഷ്ഠരോഗികളെ പരിചരിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയനും അഗതികൾക്കും അനാഥർക്കും ആലംബമായി തീർന്ന വിശുദ്ധ വിൻസെൻ്റി പോളും കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ലോകത്തിൻ്റെ തന്നെ അമ്മയായി മാറിയ വിശുദ്ധ മദർ തെരേസയും ഒക്കെ ഈ സഭയുടെ ഇന്നത്തെ ഈ പങ്കുവയ്ക്കുന്ന ജീവിതങ്ങൾക്ക് ഉടമകളായി നമുക്ക് മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. നിരാലംബരും ദുഃഖിതരും പീഡിതരും ദുരിതം അനുഭവിക്കുന്നവരുമായ ജനതയ്ക്ക് വേണ്ടി സഭ എന്നും പ്രവർത്തനനിരതമായിരിക്കണമെന്ന് ഇവരുടെയൊക്കെയും ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്തു പങ്കുചേർന്നുകൊണ്ട് പങ്കുവയ്ക്കുന്ന സഭയെ ലോകത്തിന് പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയണമെന്നും ഈ സഭ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു.